ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധു ഡോക്ടറിനോട് വേദികയുടെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. എന്താ ഡോക്ടർ, വേദികയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ആ, ഇപ്പം ഏതായാലും ഒബ്സർവേഷനിലിരിക്കുകയാണല്ലോ വേദിക. അല്ല, എന്താണെങ്കിലും തുറന്നു പറയാൻ പാടില്ലേ ഡോക്ടർ? എന്താണെങ്കിലും ഡോക്ടർ തുറന്നു പറയൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാനൊരു ഡോക്ടറാണല്ലോ, ഒരു പേഷ്യൻ്റ് ഇവിടെ എന്തെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടെസ്റ്റുകളും നമ്മൾ നടത്തും. അത് ഡോക്ടറിൻ്റെ ഒരു സംശയമാണ്, എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളെല്ലാം, ചില ടെസ്റ്റുകളെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു, പക്ഷേ അതിലെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ ചില ടെസ്റ്റുകളെല്ലാം ഞാൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് ഭയങ്കര സംശയം. ഇനി എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ, അല്ല ഡോക്ടർ, എന്തെങ്കിലും മാരകമായ അസുഖം വല്ലതും വേദികയ്ക്കുണ്ടോ? അല്ല, എന്താണെങ്കിലും ഡോക്ടർ തുറന്നു പറയാനായിട്ട് മടിക്കണ്ട. എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാൻ ഡോക്ടർ. എടോ, ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില ടെസ്റ്റുകളും കൂടി വരാനുണ്ട്. പിന്നെ ചില ടെസ്റ്റുകൾ വേണമെങ്കിൽ ഇവിടെ നടത്താം, അല്ലെങ്കിൽ പിന്നൊരു ദിവസം ആകുകയും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഡോക്ടർ ഞങ്ങൾ പിന്നെ നടത്തിക്കോളാം. അല്ല, വേദികയെ എപ്പോഴാണ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇനി ഒരു മണിക്കൂറും കൂടി ഒബ്സർവേഷനിലിരിക്കണം. അതിനുശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേദികയുമായിട്ട് നിങ്ങൾക്ക് പോകാം എന്നും പറയുകയാണ്. ആണോ ഡോക്ടർ? ശരി ഡോക്ടർ, പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ സിദ്ധാർത്ഥം പറയുകയാണ്. പിന്നെ വേദികയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിനോട് പറഞ്ഞതിന് ശേഷം, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് വേദികയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഈ വേദികയുടെ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ദൈവമേ, വേദികയും സിദ്ധും വന്നോ? അപ്പോൾ സിദ്ധു തന്നെയാണല്ലേ വേദികയെ കൂട്ടിക്കൊണ്ട് വന്നത്. നന്നായി. ഏതായാലും വേദികയുടെ അസുഖകാര്യത്തെക്കുറിച്ച് അറിയണമല്ലോ. അവൾക്ക് എന്തായിരിക്കും, പെട്ടെന്ന് എന്തിനായിരിക്കും വേദിക തലകറങ്ങി വീണത്? അറിയാതൊരു മനസമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സരസ്വതി അമ്മ നേരെ ആ വീട്ടിൽ കയറി ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ കഥകൾ തുറക്കാനായിട്ട് അങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ എന്തെന്നില്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, മോളെ വേദികയെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. വേദികയാണെങ്കിൽ ആകെ ക്ഷീണിതനായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. മോളെ വേദികയെ, എന്താ മോളെ വേദികയെ പെട്ടെന്ന് ഈ തലറങ്ങി വീണത്? എന്തെങ്കിലും നിനക്ക് അസുഖമുണ്ടോ? ഡോക്ടർ എന്താണ് മോളെ പറഞ്ഞത്? ദേ, മോളിലെ കാര്യങ്ങളൊന്നും അറിയാതെ അമ്മയ്ക്ക് ഒരു മനസമാധാനമില്ല. എന്താണെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഇത് കണ്ടു നിന്ന് നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് നേരെ സിദ്ധാർത്ഥ് സരസ്വതി അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഹോഹോ, അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ? ഓടിച്ചാടിയാണല്ലോ വരുന്നത്. ഞാൻ നേരത്തെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്താ എന്നോട് പറഞ്ഞത്? നടുവേദനയെന്ന്. അമ്മേ, വേദികയുടെ അടുത്തേക്ക് ഒന്ന് പോകാവോ, അവളുടെ അടുത്തൊന്ന് ഇരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക്, അയ്യോ മോനെ, എനിക്ക് പറ്റില്ല, നടുവേദനയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മൊഴിഞ്ഞു മാറി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതിയമ്മയുടെ മുഖം വല്ലാതെ പോവുകയാണ്. അത് പിന്നെ മോനെ വേണ്ട, അമ്മ ഒന്നും പറയണ്ട. അമ്മേ, അമ്മയുടെ ഈ കാണിക്കുന്ന സ്നേഹമെല്ലാം വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. വേദികയുടെ കൂട്ടിരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് അമ്മ വരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, എന്നാലും ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കൂട്ടിനില്ല. എന്നിട്ട് ഇപ്പോൾ കാര്യവിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പൊയ്ക്കോളാം ഇവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് നേരെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ രൂക്ഷമായിട്ട് തന്നെ സരസ്വതി അമ്മയെ നോക്കിയാണ്. അപ്പോൾ വേദിക, ഓഹോ, അപ്പോൾ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് എൻ്റെ കൂടെ കൂട്ടിരിക്കണം, എന്നെ നോക്കണം, ഞാനൊരു ബാധിതാകും എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയാണെങ്കിൽ, മോളെ, അത് പിന്നെ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. കാരണം ഞാൻ അങ്ങനെ വരാതിരുന്നത് കൊണ്ടല്ലേ സിദ്ധു മോളെ കൂട്ടാനായിട്ട് വന്നത്. ഇപ്പം എന്തായി, മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, മോളുടെ കൂടെ കൂട്ടിയിരുന്നു, എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു? അതുകൊണ്ട് തന്നെ അമ്മ ചെയ്തൊരു സൂത്രപ്പണിയാണല്ലോ. മോളെ, ഞാൻ ഇനി ഒരു മോളോടൊരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടർ എന്താ പറഞ്ഞത്, മോൾക്ക് എന്താണ് അസുഖം? കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക്കുകയാണെങ്കിൽ, അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ അമ്മേ എന്നും പറഞ്ഞ് വേദിക നേരകത്തെ കയറി പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കരേറെ സംശയം. ഞാനെന്താണ് അസുഖകാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോയത്?
അപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടാകും. അവൾക്ക് അതെന്നോട് പറയാൻ മടിയായിട്ടാണ് അവൾ നേരെ അകത്തേക്ക് കയറിപ്പോയത്. അല്ലാതെ വെറുതെ ഒന്നും ആരും തലറിങ്ങിയൊന്നും വീഴില്ലല്ലോ. ഏതായാലും സിദ്ധുവിനോടൊന്ന് ചോദിച്ചു കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച് നമ്മുടെ സരസ്വതി അമ്മ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ വിളിക്കുകയാണ്. ആഹാ, നിങ്ങൾ പോയില്ലേ? മോനെ, വേദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. അമ്മേ, കൂടുതൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിതി കഴിഞ്ഞപ്പോഴേക്കും വേ അസുഖം എന്താണെന്ന് അറിയാതെ ആകനെ പകച്ച് നിന്ന് പോവുകയാണ് മോനെ ഞാൻ. അതുകൊണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? വേദിയൊക്കെ എന്താണ് അസുഖം? മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അവൾക്ക് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ, എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് നേരമില്ല. അല്ല, ഇപ്പോൾ വേദിയുടെ അസുഖകാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തിനാണ്? അമ്മ അമ്മയുടെ ജോലി ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ വേദിയുടെ പിന്നാലെ നടക്കാതെ എനിക്കിപ്പോൾ വേദിയെക്കുറിച്ച് അറിയേണ്ട ഒരു കാര്യമില്ല അമ്മേ. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവളുടെ അസുഖകാര്യത്തെക്കുറിച്ച് പിന്നാലെ നടക്കുന്നത്? ഞാനും അവൾ വേർപിരിയാനായിട്ട് പോവുകയല്ലേ. പിന്നെ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. മോനെ, നീ അങ്ങനെ പറയരുത്. നീയും വേദികയും ഇപ്പോഴും വേർപിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും നിൻ്റെ ഭാര്യയാണ് വേദിക. അപ്പോൾ വേദിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ട നീയാണ്. വേദിയൊക്കെ എന്തൊക്കെ അസുഖമുണ്ട് എന്നൊക്കെ നീ അറിഞ്ഞിരിക്കണ്ടേ മോനെ. അമ്മേ, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മ വേണമെങ്കിൽ പോയി അന്വേഷിക്കുക, അല്ലാതെ എന്നോടൊന്ന് ചോദിക്കേണ്ട. അവളുടെ കാര്യം അന്വേഷിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് പോവുകയാണ്. അപ്പോഴും സരസ്വതി അമ്മക്ക് സംശയങ്ങൾ കൂടി. ഇനി വേദിയ്ക്ക് അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നീട് കാണിക്കുന്നത് സച്ചിൻ്റെ വീടാണ്. അപ്പോൾ സച്ചിനാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു തളർവാദം പിടിച്ച അമ്മ. അപ്പോൾ അമ്മ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മോനെ സച്ചു സച്ചു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കണം. ആ അമ്മേ, ദേ വരുന്നു അമ്മേ, ചായ എടുക്കുകയാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ ചായ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ടതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല മധുരം കുറച്ച് നല്ലൊരു ചായയാണിത്, ഇത് കുടിച്ചോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ വായിലിങ്ങനെ ചായ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ചായ ആണെങ്കിൽ അമ്മയുടെ കയ്യിലേക്ക് വീഴുകയാണ്. സാരമില്ല അമ്മേ, അമ്മക്ക് ഞാൻ കൈ തുടച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ആ കയ്യിലെ ചായ എല്ലാം ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്താ അമ്മേ, അമ്മയെന്തിനെ കരയുന്നത്? അതല്ല മോനെ, ഞാനേ പഴയ പല കാര്യങ്ങളും ആലോചിച്ചതാണ്. മോൻ കുഞ്ഞായിരുന്നപ്പോഴേ ഇതേപോലെ അമ്മ മോനെ ചായ എല്ലാം കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പം മോൻ്റെ കുസൃതി കാരണം ചായ മേത്തും മോത്തും കാലും ഒക്കെ ആക്കുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്രയും വില കൂടിയ ടവലൊന്നും ഉണ്ടായിരുന്നില്ല. മുഷിഞ്ഞൊരു ടവല്, ആ ടവല് വെച്ച് മോൻ്റെ മുഖവും മേലും ഒക്കെ അമ്മ തുടച്ച് തുടച്ച് വൃത്തിയാക്കി തരുമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിക്കുമായിരുന്നു. അന്ന് ഞാൻ മോനു വേണ്ടി ഇതെല്ലാം ചെയ്തു. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം മോൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. കണ്ടില്ലേ, ഓരോരോ വിധികൾ കണ്ടില്ലേ മോനെ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, അന്നമ്മ ചെയ്തത് അമ്മയുടെ മകന് വേണ്ടി, ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അതിൻ്റെ കർത്തവ്യം. അത്രേ മാത്രം കരുതിയാൽ മതി അമ്മേ, അമ്മേ ചായ കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കുകയാണ്. അപ്പോഴാണ് സച്ചിൻ്റെ അങ്കിള് വരുന്നത്. ആഹാ, അങ്കിളോ? ആ ശ്രീധരൻ വന്നോ? ഇരിക്കുക ശ്രീധര എന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തുകയാണ്. അല്ല, ഇതെന്താണ് അങ്കിള് വന്നത്? അങ്കിളെ വിളിച്ചു വരുത്തിയതാണ്. എന്തിനു വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനാണ് മോനെ ശ്രീധരനെ വിളിച്ചു വരുത്തിയത്. അതെന്താമ്മേ പെട്ടെന്ന് വിളിച്ചു വരുത്താനുള്ള കാരണം? എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, പറയാനുണ്ട്. ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ ശീതളുടെ വീട്ടിൽ നിന്ന് പിന്നെ വിളികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ഉണ്ടായില്ല. ആ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് ആ കല്യാണം നമുക്ക് നടത്തണം ശ്രീധര, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അറിയാലോ. എൻ്റെ ഞാനിനി എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല. എൻ്റെ അവസ്ഥ വളരെയേറെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഇവൻ്റെ കല്യാണം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. അപ്പോൾ ശ്രീധരനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും അങ്ങോട്ട് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഈ ശ്രീധരൻ രോഹിതിനെ വിളിക്കുകയാണ്. ആ ആയിക്കോട്ടെ, ശരി ശരി, ഞാൻ സംസാരിക്കാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിതും സംസാരിച്ചതിന് ശേഷം അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പം സുമിത്ര വെള്ളമായിട്ട് വരികയാണ്. ആരാ രോഹിത് വിളിച്ചതെന്ന് സുമിത്ര ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിതാണെങ്കിൽ അത് പിന്നെ സുമിത്രേ സച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. സച്ചിൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണല്ലോ. ആ കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞതാണല്ലോ. പിന്നെ
നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ദിവസം ചെല്ലാന്നാണല്ലോ പറഞ്ഞത്. അതെ രോഹിത്തെ, രോഹിത്തിനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ദിവസം ചെല്ലാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അവർ ചോദിക്കുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ വരാത്തത് എന്നാണ് അവരെന്നോട് ചോദിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ, അതല്ല രോഹിത്തെ, ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത്. പിന്നെ രോഹിത്ത് ഇപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കൂടുതലും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത്. പിന്നെ എടിപിടിയൊന്നും കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതല്ല സുമിത്രേ, ഇപ്പോൾ അവർ പറയുന്നത് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയാലോ എന്നാണ്. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയാലോ എന്നാ? അതെ, അവരുടെ മനസ്സിൽ ചെറിയ ചിന്തകളൊക്കെ ഉണ്ടേ. കാരണം ഒരു മരുമകൾ കയറി വന്ന് കഴിയാൻ നേരത്ത് ആ അമ്മ ആ മരുമകൾക്ക് ബാധ്യതയാകോ എന്ന ആ അമ്മയ്ക്കൊരു സംശയമുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവരങ്ങനെ സംശയിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല രോഹിതെ. കാരണം ആ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം നമ്മളാണെങ്കിലും നമ്മളങ്ങനെ ചിന്തിക്കില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അവർക്കവിടെ നമ്മൾ വന്നേ മതിയാവുള്ളെങ്കിൽ ശരി ആകാം, അതിനെക്കുറിച്ച് യാതൊരു തടസ്സമില്ല. ഇത് ഈ കാര്യം നമുക്ക് അച്ഛനോട് പറയണ്ടേ എന്നും പറയുകയാണ്. ശരിയാ, അച്ഛനോട് പറയണം. അങ്ങനെ സുമിത്രയും രോഹിത്തും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രോഹിത്ത് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പാട്ട് നിർത്തുകയാണ്. ആ രോഹിത്തെ വന്നിരിക്കി, ദേ എൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അച്ഛനും. എൻ്റെ അച്ഛനും ഇതേപോലെ തന്നെയായിരുന്നു, പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇതിൻ്റെ പഴയ സ്വഭാവമാണ് മോനെ, അങ്ങനെ പഴയ സ്വഭാവങ്ങളൊന്നും പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോഴാണ് സുമിത്രയുടെ വരവ്. സുമിത്ര ചായം കൊണ്ട് വരികയാണ്. രോഹിതെ, ആ കാര്യം പറഞ്ഞോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചൻ, ഏത് കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്? അത് പിന്നെ അച്ഛാ, സച്ചിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. സച്ചിൻ്റെ അമ്മാവനാണ് വിളിച്ചിരുന്നത്. പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാത്തതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്നും പറഞ്ഞായിരുന്നു. അവിടെ വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്നും പറഞ്ഞായിരുന്നു. കല്യാണ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി വന്നുവെന്ന് അവർ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചന് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ മോനെ, ഈ കല്യാണം എടിപിടി നടക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിരുദ്ധില്ലല്ലോ. അനിരുദ്ധ് വരണ്ടേ? അനിരുദ്ധ് വരാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? ഇത് കേട്ട് നിന്ന സരസ്വതി അമ്മയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ദൈവമേ, അപ്പം കല്യാണക്കാരിയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി പോകാൻ മാത്രം ആയോ ഇവർ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ സുമിത്രയോട്, മോളെ സുമിത്രേ, നീ അനിരുദ്ധിനെ വിളിച്ചായിരുന്നോ? അനിരുദ്ധിന് ഉടനെ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ? അനിരുദ്ധിനോട് ഇവളുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നോ? അച്ഛാ, അത് പിന്നെ അന്ന് സച്ചിനും സച്ചിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനിരുദ്ധിനോട് വിളിച്ചായിരുന്നു. അവനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് പെട്ടെന്നൊന്നും അനിരുദ്ധിന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ അവന് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അവന് ആ പയ്യനെ വളരെയേറെ ഇഷ്ടമാണ്. ഈ കല്യാണത്തോട് ഒരു എതിർപ്പുമില്ല എന്നും പറയാണ്. അങ്ങനെയാണെങ്കിൽ രോഹിത്തെ, നമുക്ക് പോകാം, പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഇത് കേട്ട് നിന്ന നമ്മുടെ രോഹിത്താണെങ്കിൽ, അത് പിന്നെ അച്ഛാ, ഈ കാര്യം സിദ്ധുവിനെ അറിയിക്കണ്ടേ? അപ്പോൾ സിദ്ധുവിൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാക്കിയ കലി വന്നിട്ട്, രോഹിത്തെ വേണ്ട, അവൻ്റെ കാര്യം എന്നോട് സംസാരിക്കണ്ട, അവൻ്റെ കാര്യം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആ കാര്യമാണ് എന്നും പറഞ്ഞ് അച്ചാച്ചൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ രോഹിത്ത് സുമിത്രയും ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. സരസ്വതി അമ്മയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അപ്പോൾ സിദ്ധുവിനെ അറിയിക്കാതെ, സിദ്ധുവിനോട് പറയാതെ ഇവർ സച്ചിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരിക്കുകയാണ് അല്ലേ. ഹാ, അങ്ങനെ ഞാൻ വെറുതെ വിടുമോ എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിൽ സ്വപ്നലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ആൾക്കാർക്ക് വാട്സപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പൂജ വന്നിട്ട്, ചേച്ചി ഒരു മഹാസംഭവം ഉണ്ടായിട്ടോ, ഒരു സന്തോഷ വാർത്തയാ. സന്തോഷ വാർത്തയോ? അതെ, ഏതായാലും സച്ചിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. ആണോ, സച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടിരിക്കുകയാണോ? അപ്പോൾ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണോ? അതെ, അതിനുള്ള ഒരുക്കത്തിലാണ്. ചേച്ചിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായി. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? അവിടെ പോവുക മാത്രമല്ല, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറയാൻ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതളിന് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പിന്നീട് അച്ചാച്ചൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ചാച്ചൻ്റെ അടുത്തേക്ക് സരസ്വതി അമ്മ ചെന്നിട്ട്, മനുഷ്യ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്, കല്യാണ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എന്താ?
സച്ചിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകണമെന്നാണോ? പെണ്ണുങ്ങൾ ആരെയും കൊണ്ടുപോകുന്നില്ല, ഇപ്പോൾ ആണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അതല്ല മനുഷ്യ, നിങ്ങൾ എന്താണ് ദേ സച്ചിൻ്റെ കാര്യത്തിൽ ഒരു എടുക്കാത്തത്? കാരണം സിദ്ധുവിനെ കൊണ്ടുപോകണ്ടേ? സിദ്ധുവിനെ കൊണ്ടുപോകാതെ സച്ചിനുമായിട്ടുള്ള കല്യാണം നടത്താനാണോ? അത് വളരെയേറെ മോശമായ കാര്യമാണ്. ദേ സരസ്വതി, അവിടെ പോകുന്നതേ കല്യാണം ഉറപ്പിക്കാനാണ്, അല്ലാതെ കല്യാണം കൊളമാക്കാനല്ല. നിങ്ങൾ എന്ത് കാര്യമാണ് മനുഷ്യ പറയുന്നത്? എൻ്റെ മകൻ കല്യാണം മുടക്കുന്നതാണ്, സ്വന്തം മകളാണ്, അവൻ്റെ സ്വന്തം മകളാണ്. അപ്പോൾ ആ സ്വന്തം മകളുടെ കല്യാണം മുടക്കാനായിട്ട് അവൻ നോക്കോ? അവൻ അതല്ല, അതിനപ്പുറവും ചെയ്തു കൂട്ടും. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് സരസ്വതി. എന്നാലും രോഹിത് അല്ലല്ലോ ഇതിൽ മുൻകൈ എടുക്കേണ്ടത്. ഇതൊക്കെ കേട്ട് നിന്ന് നമ്മുടെ സുമിത്ര ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. ദേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സിദ്ധുവിനെ കൊണ്ടുപോകാതെ പോകുന്നത് അത് വളരെ മോശമായ അഭിപ്രായമാണെന്നേ ഞാൻ പറയുള്ളൂ. നിനക്ക് മോശമായ അഭിപ്രായമാണെങ്കിൽ നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട സരസ്വതി. അവനെ കൊണ്ടുപോയുള്ളൊരു ഏർപ്പാടേ വേണ്ട. അവനെ കാണുന്നതോ കേൾക്കുന്നതോ പോലും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. മകളാണ് പോലും, ആ മകളെന്നുള്ളൊരു ചിന്ത അവനുണ്ടോ? ചിന്തയില്ലാത്തത് കൊണ്ടാണല്ലോ അവൻ ഈ സ്ത്രീനിലത്തിലുള്ള എല്ലാവരെയും ഒഴിപ്പിക്കുമെന്ന് പറയുന്നത്. ദേ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കണ്ട. വേണ്ട സരസ്വതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി നീ ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചനടന്ന് പോവുകയാണ്. സരസ്വതി അമ്മയാണെങ്കിലും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.